हेलो फ्रेंड्स, वेलकम बैक। इन नमुक ड्रानी स्क्वयर एंगने इंडाकाम एन्नु नोक्कियालो। निच्चिंग पढ़िकुंबोल एट्टुम बेसिक आयिट्टु नम्मल पढ़िकुन्नताण ई ग्रानी स्क्वयर। ആദ്യം തന്നെ യൂഷ്വൽ പ്രോസസ്സായ സ്ലിപ്പ് നോട്ടും പിന്നെ നാല് ചെയിൻ സ്റ്റിച്ചും ചെയ്യുക. അത് കഴിഞ്ഞ് ഒന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ. ഇത് നമുക്ക് മൂന്ന് ചെയിൻ സ്റ്റിച്ചിൽ തുടങ്ങാം. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് തന്നെയാണ്. ഗ്രാനി സ്ക്വയർ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ നാല് സൈഡ്സല്ലേ വേണ്ടത്? ഈ സൈഡ്സ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. ഒരു സൈഡിൽ മൂന്ന് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ കോർണറിൽ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ചെയിൻ സ്റ്റിച്ചാണ്. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കോർണർ ചെയ്യാം. ഇതിനു വേണ്ടി മൂന്ന് ചെയിൻ സ്റ്റിച്ച് ഇടാം. ഈ മൂന്ന് ചെയിൻ സ്റ്റിച്ചാണ് കോർണറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോർണറിനുള്ള മൂന്ന് ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞ് മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പോൾ രണ്ട് സൈഡായി. ഇപ്പോൾ നാല് സൈഡും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. കോർണറിലുള്ള മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ, മൂന്ന് ചെയിൻ സ്റ്റിച്ച് ഉള്ളത് കോർണറും മൂന്ന് ഡബിൾ ക്രോഷ്യ ഉള്ളത് സൈഡ്സുമായി. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് റൗണ്ട്. ഇവിടെ നമ്മൾ മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഹോൾസ് ശ്രദ്ധിക്കാം. അതായത് നമ്മളിപ്പോൾ ഏത് കോർണറിലാണോ ഉള്ളത് ആ കോർണറിൽ തന്നെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അവിടുത്തെ മൂന്ന് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. അതിലെ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ആദ്യം ഇട്ട ഒരു ചെയിൻ സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത കോർണറിലുള്ള ഹോൾസിലേക്ക് മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വരുന്ന ഓരോ കോർണറിലും രണ്ട് സെറ്റായിട്ട് ആറ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്.
അത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് മൂന്ന് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. ഈ മൂന്ന് ചെയിൻ സ്റ്റിച്ച് ആണ് ഇവിടെ കോർണറായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ കോർണറിൽ വരുന്നത് മൂന്ന് ചെയിൻ സ്റ്റിച്ചും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വരുന്നത് ഒരു ചെയിൻ സ്റ്റിച്ചുമാണ്. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് സ്ക്വയർ വലുതായി വരുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോർണറിൽ മൂന്ന് ഡബിൾ ക്രോഷ്യ മാത്രമേ ചെയ്യേണ്ടൂ. കാരണം ആദ്യം നമ്മൾ ചെയ്ത മൂന്ന് ഡബിൾ ക്രോഷ്യ അവിടെ ഉണ്ടല്ലോ. ഇനി നമുക്ക് യൂഷ്വൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നോക്കൂ, നമ്മൾ ഗ്രാനൈറ്റ് സ്ക്വയറിൻ്റെ രണ്ട് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കോർണർ വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. നൗ വിൽ ഗോ ടു നെക്സ്റ്റ് റൗണ്ട്. റൗണ്ട് 3. ഇനി യൂഷ്വൽ പ്രോസസ്, അതായത് ചെയിൻ 3, 3 ഡബിൾ ക്രോഷ്യ ഇൻ ദി സെയിം കോർണർ, ചെയിൻ 1, 3 ഡബിൾ ക്രോഷ്യ ഇൻ ദി നെക്സ്റ്റ് ഹോൾ, ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെയും കോർണറിൽ 6 ഡബിൾ ക്രോഷ്യസ് ചെയ്യാനും ഇൻ ബിറ്റ്വീൻ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാനും മറക്കരുതേ.
ഇനി നോർമൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. Now cut off the remaining yarn and tie it. Please do like, share and subscribe for more videos.